ബയോടെക്നോളജി, മോളിക്കുലാർ ബയോളജി, ജനറ്റിക്സ്, മൈക്രോബയോളജി, ഫിസിയോളജി, ഫാർമക്കോളജി അടക്കമുള്ള വിവിധ തരത്തിലുള്ള സയൻസുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആയുർവേദത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയെക്കുറിച്ച് W.C. Douglas എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു സ്റ്റഡിയുണ്ട്. അദ്ദേഹം മൈറ്റോകോൺഡ്രിയയിൽ ഒരു ചിപ്പ് കടത്തിവിട്ടിട്ട് ആയുർവേദ മരുന്ന്, ടിബറ്റൻ മരുന്ന്, അലോപ്പതി മരുന്ന് എന്നിവയൊക്കെ കടത്തിവിട്ടൊന്ന് പരിശോധിച്ച് നോക്കി. അപ്പോൾ കണ്ടത് നല്ലൊരു വിറ്റുണ്ട്. എന്തുകൊണ്ടാണ് ആയുർവേദം ഇത്രയും ഈ ശാസ്ത്രീയമാണെന്ന് അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളതിനൊരു ചെറിയൊരു തെളിവാണ് ഞാൻ പറയുന്നത്. അതിരുന്ന് വായിക്കുക. മൈറ്റോകോൺഡ്രിയ ചി എന്നാണ് ആ ആർട്ടിക്കിളിൻ്റെ പേരൊന്നിരുന്ന് വായിച്ചാൽ കൊള്ളാം. അതിൽ പറയും, മൈറ്റോകോൺഡ്രിയ ചിപ്പ് കൊടുത്തുവിട്ടപ്പോൾ, ആയുർവേദ മരുന്ന് കൊടുത്തപ്പോഴും ഹെർബൽ മെഡിസിൻ കൊടുത്തപ്പോഴും ഈ ലിവർ പറയണം ഇത് കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, ഈ ലാംഗ്വേജ് ഒന്നല്ല കേട്ടോ, ഞാൻ ലാംഗ്വേജുമ്പോൾ കയറി പിടിക്കേണ്ട, ഞാനതും സാധാരണക്കാർക്ക് മനസ്സിലാക്കാം, ഇത് കുഴപ്പമില്ലല്ലോ, ഞാൻ അച്ഛനമ്മമാർ കണ്ടതായിട്ടുള്ള സാധനമാണ് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബോഡി ടേക്കപ്പ് ചെയ്യുകയും പാരസെറ്റമോൾ ഇട്ട് കൊടുത്തപ്പോൾ യോ വിഷമാണല്ലോ, ടോക്സിനാണല്ലോ, ലിവർ അതിനെ നശിപ്പിക്കാൻ ഡീടോക്സിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും ലിവർ പരാജയപ്പെട്ടപ്പോൾ 40 മുതൽ 50% പാരസെറ്റമോൾ ഇഴുകി അതിനുള്ളിലേക്ക് ഒളിച്ചോടുകയും അത് നേരെ ചെന്ന് ഫീവർ മാറ്റുകയാണ് ചെയ്തത്. ദാറ്റ് മീൻസ് ആയുർവേദ ഈസ് സിമിലർ ടു ബോഡി, സിമിലർ ടു യൂണിവേഴ്സ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആയുർവേദ.